ഹലോ എവ്രിവൺ, ഏവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏവരും കാത്തിരുന്ന കേഡറ്റ് എക്സാം അടുത്തെത്തിരിക്കുകയാണ്. കേഡറ്റ് എക്സാമിന് നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഒരു ചോദ്യ വിശകലന വീഡിയോയുമായിട്ടാണ് ടോസ് അക്കാദമി ഇന്ന് നിങ്ങൾക്ക് മുൻപിലെത്തിയിരിക്കുന്നത്. മാർച്ച് 2023 കേഡറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് കേഡറ്റ് നേടാൻ ടോസ് അക്കാദമി സഹായകമായി. കേഡറ്റ് മാത്രമല്ല, HSST, സുവോളജി, ബോട്ടണിയിലും നല്ല റാങ്കുകൾ നേടാൻ ടോസ് അക്കാദമിയിലെ കുട്ടികൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ HSA ഇംഗ്ലീഷിലും മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ ടോസ് അക്കാദമിക്ക് സാധിച്ചു. ഡിസംബറിൽ വരുന്ന കേഡറ്റ് എക്സാമിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളെ ഒരുക്കാൻ ടോസ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചാനൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ദിവസേന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഈ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോസ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളും നിങ്ങൾക്ക് ഈ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. കേടെറ്റ് Category 3 മാത്തമാറ്റിക്സിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഏകദേശം 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദ ജോമെട്രിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് ഈസ് 6 ആൻഡ് ദർ അരിത്തമെറ്റിക് മീൻ ഈസ് 6.5. ദ നമ്പേഴ്സ് ആർ. നമുക്കിവിടെ തന്നിരിക്കുന്നത് ജോമെട്രിക് മീനും അരിത്തമെറ്റിക് മീനുമാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ ജോമെട്രിക് മീനും അരിത്തമെറ്റിക് മീനും തന്നിട്ടുണ്ട്. ഏത് നമ്പറുകളാണ് അതൊക്കെയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ചോദ്യം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഫോർമുല അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. രണ്ട് നമ്പറുകൾ തന്നാൽ അവയുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ, AB എന്ന് പറയുന്ന രണ്ട് നമ്പറുകളാണെങ്കിൽ അവയുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് A+B/2 ആയിരിക്കും. അതുപോലെ തന്നെ AB എന്ന് പറയുന്ന രണ്ട് നമ്പറുകളുടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് √A×B ആയിരിക്കും. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ചോദ്യത്തിൽ ജോമെട്രിക് മീൻ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് √AB=R ആണ്. നമുക്ക് ഈ സ്ക്വയർ റൂട്ടിനെ കളയാലോ. സ്ക്വയർ റൂട്ടിനെ കളയാനായിട്ട് നമുക്ക് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം, സ്ക്വയർ എടുക്കാം. നമുക്ക് എന്ത് കിട്ടും, AB=6² 36 കിട്ടും. അതിൽ നിന്നും B നമുക്ക് 36/A എന്ന് കിട്ടും. അതുപോലെ അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട് 6.5. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, A+B/2 which is equal to 6.5. ഇതിൽ നമുക്ക് എന്ത് പറയാം, A+B=2. ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. B=36/A, അതുപോലെ A+B=13. നമുക്ക് ഈ ബിയുടെ വാല്യൂ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ A+B=36/A പകരം 36/A ആകും, which is equal to 30. ഈ ഇക്വേഷനെ LCM ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ A²+36=13A എന്ന് കിട്ടും. ഇക്വേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് A²-30A+36=0. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, ഇതിനെ A-9×A-4 എന്ന് കിട്ടും. അതായത് എയുടെ വാല്യൂ 9, 4 ആണ്. ഈ എയുടെ വാല്യൂ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് B=36/A എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന 9, 4 എയ്ക്ക് എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് 4, 9 എന്ന് കിട്ടും. അതായത് 9, 4 എന്ന് പറയുന്ന രണ്ട് സംഖ്യകളുടെ ജോമെട്രിക് മീനാണ് 6, അതുപോലെ അരിത്തമെറ്റിക് മീനാണ് 6.5. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൗ മെനി 3-ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 6? എത്ര 3-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, 6 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര 3-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതും സീക്വൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. AN=A+N-1×D. ഒരു AP തന്നു കഴിഞ്ഞാൽ അതിൻ്റെ nth ടേം കണ്ടുപിടിക്കാൻ, സപ്പോസ് 10-ാമത്തെ ടേം അല്ലെങ്കിൽ 15-ാമത്തെ ടേം, ഇങ്ങനെയൊക്കെ നമുക്ക് nth ടേം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് AN=A+N-1×D എന്ന് പറയുന്നത്. ഇതിൽ A എന്ന് പറയുന്നത് ആ പറയുന്ന APയുടെ ഫസ്റ്റ് ടേം ആയിരിക്കും, D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആയിരിക്കും, N എന്ന് പറയുന്നതാണ് നമ്മുടെ nth ടേം. ഇതുപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര 3-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അല്ലേ. ഈ 3-ഡിജിറ്റ് നമ്പേഴ്സ് ആരംഭിക്കുന്ന എവിടെ നിന്നാണ്, 100-ൽ നിന്നാണ് അല്ലേ. 100-ൽ നിന്ന് ആരംഭിക്കും
1999 അത് അവസാനിക്കും. 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? 100ഉം 101ഉം പറ്റില്ല, അപ്പോൾ 102 ആദ്യത്തെ സംഖ്യ. ആക്ച്വലി 6 വെച്ച് ഡിവിസിബിൾ ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 102 അവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു 999 അവസാനത്തെ സംഖ്യ. 999 വെച്ച് നമുക്ക് 6 ഡിവിസിബിൾ ആകില്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് കിട്ടുന്ന 6 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് 996 ആയിരിക്കും. ആദ്യത്തെയും കിട്ടി, അവസാനത്തെയും കിട്ടി, ഇങ്ങനെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടി 102, അവസാനത്തെയും കിട്ടി 996. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 6 കിട്ടി. ഇനി ഈ ഫോർമുലയിലേക്ക് നമുക്ക് വരാം. എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എ എൻ നമുക്കറിയാം, എൻ എന്ന് പറഞ്ഞാൽ nth ടേമാണ്, ഏതോ ഒരു ടേമാണ്, 996, വിച്ച് ഇസ് ഈക്വൽ ടു എ 102 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു 6. ഈ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിതിനെ സോൾവ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 996 മൈനസ് 102 ഈസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ഇൻറ്റു 6. 894 ഈക്വൽ ടു എൻ മൈനസ് വൺ ഇൻറ്റു 6. ഇനി ഇവിടെ ഒരു 6 ഉണ്ട്, 6 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് 149 ഈക്വൽ ടു എൻ മൈനസ് വൺ, എൻ ഈക്വൽ ടു 150. അതായത് 102 മുതൽ 996 വരെ, ആദ്യത്തെ ടേം 102, അവസാനത്തെ ടേം 996. ഇത്രയും ടേമുകൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ മൊത്തം 150 ടേംസ് ആണുള്ളത്. 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 150 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, ദ തേർഡ് ടേം ഓഫ് എ ജി പി ഈസ് 9, ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 5 ടേം ഈസ്. ഒരു ജി പിയുടെ തേർഡ് ടേം 9 പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു ജി പി എന്ന് പറഞ്ഞാൽ? ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാകും. സപ്പോസ് 2, 4, 6, 8 2 അവരുടെ ഇടയിൽ കോമൺ ഡിഫറൻസ്. എന്താ ജി പി എന്ന് പറഞ്ഞാൽ? ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷനാണ്. അതായത് അവരുടെ ഇടയിൽ ഒരു കോമൺ റേഷ്യോ ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2, 4, 8, 16, അതായത് 2 മൾട്ടിപ്പിൾസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു കോമൺ റേഷ്യോ അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് എ പിയും ജി പിയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഒരു ജി പിയുടെ തേർഡ് ടേം ആണ് 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ 5 ടേമുകളുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ചോദ്യം ചെയ്യുന്നതിനായിട്ട് ജി പിയിലെ ടേംസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കറിയണം. നമ്മൾ പറഞ്ഞു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ പോകുന്നത് a + d, a + 2d ഫോമിലാണെങ്കിൽ ജി പിയിൽ പോകുന്നത് a × r² ആ രീതിക്കായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ജി പിയുടെ ഒരു 5 ടേംസ് കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് 5 കോൺസിക്യൂട്ടീവ് ടേമുകളുടെ പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്മുടെ ചോദ്യത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ആ ടേമുകളെ a/r² എന്ന് എടുക്കുകയാണ്. a/r² കൂടെ ഒരു 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് a/r കിട്ടും. a/r കൂടെ ഒരു 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a കിട്ടും. a കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a r കിട്ടും. a/r² കിട്ടും. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ടേം a = 9 തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ടേം 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് a = 9 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. a/r² (ar) (a) (a) (ar) (ar² എന്ന് പറഞ്ഞാൽ എന്താണ്? r² ഉം ക്യാൻസൽ ചെയ്തു പോകും. ഈ ആറും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി a^5 എന്ന് കിട്ടും. a എന്താണ്? 9 ആണെന്നറിയാം അല്ലേ. അതായത് നമുക്ക് 9^5 എന്ന് കിട്ടും. 9 നമുക്ക് 3² എന്ന് എഴുതാലോ. 3² (5) എന്ന് കിട്ടും. അതായത് 3^10 എന്ന് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 3^10 ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി എ 0 ഓഫ് ദ പോളിനോമിയൽ (x³ - x²-6x)? ഓൾജിബ്രയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, പോളിനോമിയലുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈ പോളിനോമിയലിൻ്റെ സീറോസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സീറോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കിട്ടണം അല്ലേ. നമുക്ക് ഇത് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യാത്തതെന്ന് നോക്കാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കനോട്ട് ബി എ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീറോ ആകാത്ത ആളേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ പോളിനോമിയൽ ഏതാണ്? f(x) = x³ - x²-6x ആണ്. നമുക്ക് ഓരോ വാല്യൂസ് കൊടുത്തു നോക്കാം. x = 3 കൊടുക്കുക. x = 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ്, അതായത് 3³ മൈനസ് 3² മൈനസ് 6 × 3, അതായത് 27 മൈനസ് 9 മൈനസ് 18 ഈക്വൽ ടു 0. കണ്ടോ, 0 കിട്ടി. 3 എന്ന് പറയുന്നത് എന്താണ്? ആ പോളിനോമിയലിൻ്റെ 0 ആണ്. ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു 1 കൊടുത്തു നോക്കാം. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1³ മൈനസ് 1² മൈനസ് 6 × 1, അതായത് 1 മൈനസ് 1 മൈനസ് 6 എന്ന് കിട്ടും. -6 എന്നാണ് ആൻസർ വരിക. അതായത് ഈ 1 എന്ന് പറയുന്ന ആള് 0 അല്ല എന്ന് നമുക്ക് കിട്ടി. സാധാരണ 0 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ്. 1 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ 1 ആണ് ഈ പോളിനോമിയലിൽ, 0 അല്ല എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹൂസ് സം ഓഫ് സീറോസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആർ റെസ്പെക്റ്റീവ്ലി 0 and √5. നമുക്ക് ചോദ്യത്തിൽ ഒരു 3 പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആ പോളിനോമിയലിൻ്റെ സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും 0 യും √5 ഉം ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. 3 എണ്ണമാണ് തന്നിരിക്കുന്നത്, നമുക്കത് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അതിൽ ഏത് പോളിനോമിയലിൻ്റെ 0 യുടെ സം എടുക്കുമ്പോഴാണ്, പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് 0 യും √5 ഉം കിട്ടുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ഒരു പോളിനോമിയൽ എടുക്കുമ്പോൾ, നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലം എന്താണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു പോളിനോമിയലിൻ്റെ റൂട്ട് ആൽഫയും ബീറ്റയും ആണെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യം അനുസരിച്ച് സം ഓഫ് സീറോസ്, അതായത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ √5 ആണ്. ഇങ്ങനെ കിട്ടുന്ന പോളിനോമിയലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ആൽഫ പ്ലസ് ബീറ്റ 0 യും ആൽഫ ഇൻറ്റു ബീറ്റ √5 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പോളിനോമിയൽ ഫോം ചെയ്യാലോ. നമുക്കറിയാം ഒരു പോളിനോമിയലിൻ്റെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ്, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് സം ഓഫ് റൂട്ട് എന്ന് പറയുന്നത്. കോൺസ്റ്റൻ്റ് ടേം ആണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ, എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ റൂട്ട്. എക്സ് പ്ലസ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക. ആൽഫ ഇൻറ്റു ബി സീക്വൽ ടു 0. ഇതിനെ നിങ്ങൾക്ക് ആൽഫ ബീറ്റ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എ ബി എന്ന് വിളിക്കാം. നമ്മൾ ജസ്റ്റ് 2 വേരിയബിൾസ് ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? √5 ആണ്. നോക്കൂ എന്തായിരിക്കും കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് √5 = 0. അതായത് എക്സ് സ്ക്വയർ പ്ലസ് √5 എന്ന് പറയുന്ന പോളിനോമിയലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പോളിനോമിയലിൻ്റെ സം ഓഫ് 0 ആണ് 0, അതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് 0 ആണ് √5. അടുത്ത ചോദ്യം, ഇഫ് ദ ആംഗിൾ ഓഫ് ട്രയാംഗിൾ എ ബി ആൻഡ് സി ആർ ഇൻ എ പി ആൻഡ് ബി ഈസ് ടു എ ഈക്വൽ ടു √3:1, ദെൻ വട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? ഒരു ട്രയാംഗിളിൻ്റെ ആംഗിൾസ് എ പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ പി എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്മോൾ ബി ഈസ് ടു സ്മോൾ എ ഈസ് ഈക്വൽ ടു √3:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ക്യാപിറ്റൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മുടെ ട്രയാംഗിളുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണിത്. സൈൻ റൂള് വെച്ച് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സൈൻ റൂള് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സൈൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ട്രയാംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. എ ബി സി എന്ന് പറയുന്നൊരു ട്രയാംഗിൾ, ഇത് എ ബി സി എന്ന് പറയുന്ന ആംഗിൾസ് ആണ്. എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് സ്മോൾ എ, ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് സ്മോൾ ബി, സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് സ്മോൾ സി. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് സൈൻ എ ബൈ സ്മോൾ എ ഈസ് ഈക്വൽ ടു സൈൻ ബി ബൈ സ്മോൾ ബി ഈക്വൽ ടു സൈൻ സി ബൈ സ്മോൾ സി. ഈ ഒരു കണ്ടീഷൻ ഏതൊരു ട്രയാംഗിളും സാറ്റിസ്ഫൈ ചെയ്യും. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചോദ്യത്തിൽ 3 ആംഗിൾസും എ പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 3 ആംഗിൾസ് എ പിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം ബി, തേർഡ് ടേം സി ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം ഏതൊരു എ പി എടുത്താലും അതിലെ സെൻട്രിൽ കിടക്കുന്ന ആളെന്ന് പറയുന്നത്, നമുക്കൊരു എ പി വെറുതെ എഴുതാം 2, 4, 6, ഇതൊരു എ പി ആണ്, സെൻട്രൽ ആള് 4 ആണ്. ഏതൊരു എ പി എടുത്താലും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസ് എടുക്കുകയാണെങ്കിൽ സെൻട്രിൽ കിടക്കുന്ന ആള് എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും ആളുടെ സമ്മിൻ്റെ പകുതിയിനോട് ഈക്വൽ ആയിരിക്കും. വേറൊരു രീതി പറഞ്ഞാൽ സെൻട്രിൽ കിടക്കുന്ന ആളുടെ 2 ഇരട്ടി എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും ആളുകളുടെ തുകയോട് തുല്യമാണ്. ഇത് ഏതൊരു എ പിയിലെയും അടുത്തടുത്ത് കിടക്കുന്ന 3 ടേമുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. നമ്മുടെ ചോദ്യത്തിലും പറഞ്ഞിരിക്കുന്നത് എയും ബിയും സിയും എന്താണെന്നാണ്.
APയുടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻട്രി കിടക്കുന്ന ബി, ടു ബീനെ എങ്ങനെ എഴുതാം? ആദ്യത്തെയും അവസാനത്തെ ആളുടെ സമമായിട്ട് എഴുതാം എ പ്ലസ് സി. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക എന്താണ്? 180 ഡിഗ്രിയാണ്. നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. ഇതിൽ എ പ്ലസ് സി നമുക്ക് ടു ബി ആണ് കിട്ടിയിട്ടുണ്ട്, നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ടു ബി പ്ലസ് ബി സി ഈക്വൽ ടു 150 എന്ന് കിട്ടും. 3 ബി ഈക്വൽ ടു 150, അതിൽ നിന്നും ബിയുടെ വാല്യൂ 60 ഡിഗ്രി. ഇനി നമ്മൾ ഈ സൈൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ആദ്യത്തെ രണ്ടെണ്ണമാണ്, കാരണം നമുക്ക് ബി ഈസ് ടു എ എന്ന് പറയുന്നത് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി എന്ന് പറയുന്നതും നേരെ തിരിച്ച് പറയുന്നതും എല്ലാം സെയിം ആണ്, റേഷ്യോ ആണത്. എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി. അതിൽ നിന്ന് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, സൈൻ ബീനെ അപ്പുറത്തോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ബി ബൈ എ ഈസ് ഈക്വൽ ടു സൈൻ ബി ബൈ സൈൻ എ എന്ന് കിട്ടും. ബി എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്, എ എന്ന് പറയുന്നത് 1 ആണ്. സൈൻ ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ബിയുടെ വാല്യൂ 60 ആണ്. സൈൻ 60 ഡിവൈഡഡ് ബൈ സൈൻ എ. അങ്ങനെയാണെങ്കിൽ സൈൻ എ നമുക്ക് എന്ത് കിട്ടും? സൈൻ എ എന്ന് പറയുന്നത് റൂട്ട് 3/2 ഇൻറ്റു 1/√3 ഈ ഇക്വേഷനിൽ നിന്നും. അതിൽ നിന്നും സൈൻ എ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. സൈൻ എ 1/2 ആണെങ്കിൽ അത് ഏത് ആംഗിളായിരിക്കും? 1/2. ഏത് സൈൻ ആംഗിളാണ് നമുക്ക് 1/2 കിട്ടുന്നത്? 30 ഡിഗ്രിയാണ്. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, ഇൻ എ ട്രയാംഗിൾ എ ബി സി, ഇഫ് എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 4 ആൻഡ് സൈൻ എ ഈക്വൽ ടു 1/4, ദെൻ വട്ട് ഈസ് ദ ആംഗിൾ ബി ഈക്വൽ ടു? ഒരു ട്രയാംഗിൾ എ ബി സിയിൽ സൈഡുകൾ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 4 ആണ്, സൈൻ എ 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൈൻ റൂളിൻ്റെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഈ ചോദ്യം. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തെഴുതാം. എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 4, സൈൻ എ ഈക്വൽ ടു 1/4. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്? സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി, അല്ലെങ്കിൽ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ എയുടെ വാല്യൂ 1/4 ആണ്, സ്മോൾ എയുടെ വാല്യൂ 2 ആണ്, സൈൻ ബി ഡിവൈഡഡ് ബൈ 4. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ ബി 1/2 കിട്ടും. സൈൻ ബി 1/2 കിട്ടണമെങ്കിൽ ബിയുടെ വാല്യൂ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6. അടുത്തത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. എ ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ അറ്റ് എൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫുട്ട് ഓഫ് ദ ലാഡർ ആൻഡ് ദ വാൾ ഈസ് 18 മീറ്റേഴ്സ്, ദെൻ വട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാഡർ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ലാഡർ ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ലാഡറും നമ്മുടെ ഗ്രൗണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാഡറിൻ്റെ ഫൂട്ടും വോളും തമ്മിലുള്ള ഭിത്തിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 18 ആണെന്നും പറഞ്ഞിട്ടുണ്ട്, 18 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാഡറിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. പി ക്യു എന്ന് പറയുന്ന ലാഡർ നമ്മൾ ചാരി വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ലാഡർ ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളാണ്, ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നതാണ് 30 ഡിഗ്രി. അതുപോലെ തന്നെ ലാഡറിൻ്റെ ഫൂട്ടും നമ്മുടെ ഈ വോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 18 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. നമുക്ക് ട്രയാംഗിളിൽ നിന്നും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതി നോക്കാം. ആർ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ് അല്ലേ, അത് 18 മീറ്റർ എന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലാഡറിൻ്റെ ഹൈറ്റ് ആണ്. ലാഡറിൻ്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭിത്തിയിലാണ് അത് ചാരി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഹൈറ്റാണ്. ഇനി വേറൊരു കാര്യം നമുക്ക് തന്നിരിക്കുന്ന പി ക്യു ആർ തന്നിട്ടുണ്ട് 30 ഡിഗ്രിന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് പ്രോപ്പർട്ടീസൊക്കെ അപ്ലൈ ചെയ്യാമല്ലോ. നമുക്ക് നമ്മുടെ ട്രിഗണോമെട്രിയുടെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ടാൻ എന്ന് പറയുന്നത്, ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഏതാണോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തെ അതിൻ്റെ അടുത്ത് കിടക്കുന്ന അഡ്ജസൻറ്റ് വശം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടാൻ തീറ്റ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് വാല്യൂ. ഇവിടെ നമുക്ക് ടാൻ 30 എടുക്കാം അല്ലേ. അപ്പോൾ ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ 30 എന്ന് പറയുന്നത് പി ആർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ക്യൂ ആർ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. നമുക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/√3 ഈസ് ഈക്വൽ ടു പി ആർ, നമുക്കറിയില്ല പി ആറിന് നമ്മൾ എച്ച് ആയിട്ട് വിളിച്ചു, ഡിവൈഡഡ് ബൈ ക്യു ആർ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എച്ച് എന്ത് കിട്ടും? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 18/√3 എന്ന് കിട്ടും, അതായത് 6√3 എന്ന് കിട്ടും.
ഈ എച്ച് വെച്ചിട്ടാണ് നമുക്ക് ഈ പി ക്യു കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ലാഡറിൻ്റെ നീളം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടാൻ 30 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി അധികം നമുക്ക് എച്ചിൻ്റെ വാല്യൂ 6√3 എന്ന് കിട്ടി. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ കയ്യിൽ ഈ ഒരു മെഷർമെൻറ്റും ഉണ്ട്, ഈ ഒരു മെഷർമെൻറ്റും ഉണ്ട്, ലെങ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ ബേസും ഉണ്ട്. ഈ ഒരു സാധനം നമുക്ക് കണ്ടുപിടിക്കണം. ഇതെന്താണ്? ഇത് ഈ പി ക്യു എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണത്തിൻ്റെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. പൈതഗോറസ് ഉപയോഗിക്കാമല്ലോ. പൈതഗോറസ് പറയുന്നത് എന്താണ്? പി ക്യു എന്ന് പറയുന്നത്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് QR² + PR² ആയിരിക്കും. രണ്ടും നമ്മുടെ കയ്യിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. √18² + 6√3² വിച്ച് ഈസ് ഈക്വൽ ടു √432 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12√3 എന്ന് കിട്ടും. നമ്മൾ ഈ ചോദ്യത്തിൽ എന്താണ് ചെയ്തത്? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ത്രികോണം ഉണ്ടാക്കിയെടുത്തു. അതിൽ QR എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലാഡർ, ലാഡറിൻ്റെ ഫോട്ടിൽ നിന്നും ആറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. PR എന്ന് പറയുന്നതാണ് നമ്മുടെ ഭിത്തിയുടെ ഹൈറ്റ് അല്ലേ. ഈ ഒരു ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ലാഡറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇത് 30° ആണെന്ന് അറിയാം. അപ്പോൾ ടാൻ 30 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സൈഡ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് ഉപയോഗിച്ച് PQ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 81 - 3K വേർ K ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് 21, 25, 26, 29, and 34. ഒരു ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ടല്ലേ. 81 - 3K ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഈ കെ എന്താണെന്ന് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ ആവറേജ് ആണ് കെ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ മതി. അതായത് ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ സമ്മ് കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ അവരെത്ര പേരുണ്ടോ അത്രയും വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇവരെല്ലാവരും കൂടെ നമ്മൾ സമ്മ് എടുക്കുമ്പോൾ നമുക്ക് 135 എന്ന് കിട്ടും. എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടുന്നത് 27 ആണ്. ആവറേജ് 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യപ്രകാരം കെ ആണ് 27. ഇനി നമുക്ക് ചോദ്യത്തിൽ ഇട്ട് കൊടുക്കാമല്ലോ. 81 - 3×K, അതായത് 3×27 എന്ന് കിട്ടും. അതായത് 81 - 81 = 0. അതായത് അടുത്തത് പെഡഗോജിയിൽ നിന്നുള്ളൊരു ചോദ്യം നോക്കാം. അൺനോൺ ടു നോൺ ഈസ് യൂസ്ഡ് ഫോർ വിച്ച് ടീച്ചിങ് മെത്തേഡ്? അൺനോൺ ടു നോൺ എന്ന് പറയുന്നത് ഏത് ടീച്ചിങ് മെത്തേഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഡെമോൺസ്ട്രേറ്റീവ് മെത്തേഡ്, എക്സ്പെരിമെൻറ്റ് മെത്തേഡ്, സിന്തറ്റിക് മെത്തേഡ്, അനലിറ്റിക്കൽ മെത്തേഡ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓരോന്ന് നമുക്ക് എന്താ നോക്കാം. എന്താണ് അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനലിറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്? ഈ മെത്തേഡിൽ നിന്നുമാണ് നമ്മൾ ശരിക്കും അൺനോൺ ടു നോൺ, അറിയാത്തതിൽ നിന്നും അറിയുന്നതിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ട് നമ്മൾ എടുത്ത് വിശകലനം ചെയ്ത് നമ്മൾ ലാസ്റ്റ് സൊല്യൂഷനിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അനലിറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ അനലിറ്റിക് മെത്തേഡ് എന്ന് പറയുന്നതാണ്. ഇൻ ദിസ് പ്രോസസ് വി സ്റ്റാർട്ട് വിത്ത് വട്ട് ഈസ് ടു ബി ഫൗണ്ട്, എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിൽ നിന്ന് ആരംഭിച്ച് ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ മാത്തമാറ്റിക്സ് ടീച്ചിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി ബാക്കി 3 മെത്തേഡുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കണ്ടു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് കണ്ടു, എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് കണ്ടു, അതുപോലെ തന്നെ സിന്തറ്റിക് മെത്തേഡ് കണ്ടു. അതിൽ എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എക്സ്പെരിമെൻറ്റുകൾ വഴി നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ടാക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതാണ് ആക്ച്വലി എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ മനസ്സിലാക്കി പഠിച്ചു ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. ഇനി സിന്തറ്റിക് മെത്തേഡ്. സിന്തറ്റിക് മെത്തേഡിൽ ഈ അനലിറ്റിക്കൽ മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിന്തറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ടീച്ചിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ച് ഫാക്ട്സുകൾ എടുത്തിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് നമ്മളത് പെർഫോം ചെയ്യും. ചില മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തും. 4 ഡിഫറെൻറ്റ് മെത്തേഡുകളാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത്. അനലിറ്റിക്കൽ മെത്തേഡാണ് അൺനോണിൽ നിന്നും നോണിലേക്ക് എത്തുന്നത്. ഇത് അനലിറ്റിക്കൽ മെത്തേഡാണ്. അടുത്ത ചോദ്യം, ബാല കൺസെപ്റ്റ് വിച്ച് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് സപ്പോർട്ടഡ് ബൈ യുനൈസെഫ് ഈസ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബാല കൺസെപ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെഡഗോജിക്കൽ ചോദ്യമാണ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ആ കൺസെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബാല കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാല എന്ന് പറയുന്ന BALA എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. ഇത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഡെവലപ്പിംഗ് സ്കൂൾ സ്പേസസ്, ദ ക്ലാസ് റൂംസ്, ദ ഫ്ലോർസ്, വാൾസ്, ഡോർസ്, വിൻഡോസ്, പില്ലേഴ്സ്, കൊറിഡോർസ്, ദ ഔട്ട്ഡോർ സ്പേസസ് ആൻഡ് ദ നാച്ചുറൽ എൻവയോൺമെൻറ് ആസ് ലേണിംഗ് റിസോഴ്സസ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും, അതിപ്പോൾ ജനലാകാം, വാതിലാകാം, ചുമരാകാം, അങ്ങനെ എല്ലാം നമ്മുടെ ടീച്ചിങ് പ്രോസസ്സിന് വേണ്ടി അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്, പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവാണ് ബാല എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാല എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് യുനൈസെഫ് ആണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെസിലിറ്റേഷൻ ഓഫ് ഓൾ അറൗണ്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള വളർച്ചയും അത് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ലിറ്ററസി എൻവയോൺമെൻ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഉദ്ദേശം അതിനുണ്ട്. ഒരു സോഷ്യോ കൾച്ചറൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ സ്പേഷ്യൽ ആസ്പിറേഷൻ സ്കൂളിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ നാച്ചുറൽ ബിഹേവിയർ പാറ്റേൺസ് ഒരുക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാല കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണിത്, യുനൈസെഫിൻ്റെ ഒരു പുതിയ ഇനീഷ്യേറ്റീവാണിത്. ബാല എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയം തന്നെ പഠനത്തിനുള്ളൊരു ഉപാധിയാക്കി മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഷേപ്ഡ് ഫീൽഡ് ഈസ് 400 square meters. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ സൈഡ് ഈസ് 20 meters ആൻഡ് 1 ഓഫ് ദ പാരലൽ സൈഡ് ഈസ് 16 meters. ഫൈൻഡ് ദ അതർ പാരലൽ സൈഡ്. ട്രപ്പീസിയം എന്താണെന്നുള്ളത് അറിയാലോ. ട്രപ്പീസിയം ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ഫീൽഡിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പാരലൽ സൈഡിൽ ഒരെണ്ണത്തിൻ്റെ നീളവും തന്നിട്ടുണ്ട്. ആ പാരലൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് 400 ആണ്. അതുപോലെ തന്നെ രണ്ട് പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 meters ആണ്. അതിൽ ഒരു പാരലൽ സൈഡ് 16 ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ പാരലൽ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഒരു ട്രപ്പീസിയം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ? ഏരിയ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെ അറിയാം നമുക്ക്? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ അറിയാം. അതിന് നമുക്ക് 400 തന്നിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്, ഒരു പാരലൽ സൈഡ് നമുക്കറിയാം, മറ്റേതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അറിയാൻ പാടില്ലാത്ത സൈഡിനെ നമുക്ക് എ എന്ന് വിളിക്കാം. അറിയുന്ന സൈഡിൻ്റെ നീളം എത്രയാണ്? 16 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 16 + a ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എത്രയാണ്? 20 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് a = 24 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഇഫ് എ മെറ്റാലിക് കോൺ ഓഫ് റേഡിയസ് 24 centimeters ആൻഡ് ഹൈറ്റ് 48 centimeters ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു മെറ്റാലിക് സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 6 centimeters, ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്ഫിയേഴ്സ്. 24 centimeters റേഡിയസും 48 centimeters ഹൈറ്റുമുള്ള ഒരു മെറ്റാലിക് കോൺ നമ്മൾ ഉരുക്കിയിട്ട് കുറച്ച് ബോളുകൾ ഉണ്ടാക്കുകയാണ്, സ്ഫിയറുകൾ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ റേഡിയസ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ്, എത്ര സ്ഫിയറുകൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. സോളിഡ്സ് എന്ന് പറയുന്ന ജോമെട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്കിവിടെ രണ്ട് കൺസെപ്റ്റുകൾ അറിയണം. ഒന്ന്, സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനും രണ്ടാമത് കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനും. എന്താണ് സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ? 4/3 πr³ ആണ്. അതുപോലെ കോണിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 πr² h ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ബോളുകൾ, എത്ര ഗോളങ്ങൾ അല്ലെങ്കിൽ എത്ര ബോളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ എണ്ണത്തെ നമുക്ക് എന്തായിട്ട് എടുക്കാം? n ആയിട്ട് എടുക്കാം. ആ ഓരോ ബോളിൻ്റെയും റേഡിയസ് എത്രയാണ്? 6 ആണ്. ഇനി ഈ പറയുന്ന സ്ഫിയറുകൾ അല്ലെങ്കിൽ ബോളുകളുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലായിരിക്കും? n × 4π/3 π³. കാരണം 6 എന്ന് പറയുന്നത് 6 ആണല്ലേ. ഇപ്പം 4/3 πr³, അതായത് 4/3 π³ × n നോട് ഈക്വലായിരിക്കും. n ബോളുകളുണ്ട്, 10 ബോളുകളുണ്ടെങ്കിൽ 10 × വോളിയത്തിൻ്റെ ഇക്വേഷൻ, 5 ബോളുകളുണ്ടെങ്കിൽ 5 × വോളിയത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സ്ഫിയറുകളുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് n × 4/3 π × 6³ ആയിരിക്കും. ഇനി മെറ്റാലിക്കോണിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? 1/3 πr² h ആണ്. നമുക്കറിയാം ഈ പറയുന്ന മെറ്റാലിക്കോൺ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തിൻ്റെ വോളിയത്തിനോട് ഈക്വലായിരിക്കും? ഈ പറയുന്ന കോൺ ഉരുക്കിയിട്ടാണ് നമ്മൾ
സ്ഫിയറുകൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും അല്ലേ. രണ്ടിനും നമുക്ക് സെപ്പറേറ്റ് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്, അത് ഇക്വേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് മെറ്റാലിക് കോൺ ഈക്വൽ ടു വോളിയം ഓഫ് എൻ സ്ഫിയേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1/3 pi. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അതിൻ്റെ റേഡിയസും ഹൈറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 24 ആണ്. 24 square into ഹൈറ്റ് 48 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു n(4/3π6³). ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 128 = 4n (n=32) എന്ന് കിട്ടും. അതായത് നമുക്ക് എത്ര ബോളുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? 32 ബോളുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്ത ചോദ്യം കോർഡിനേറ്റ് ജോമെട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 5, 6 ആൻഡ് പാരലൽ ടു ദ ലൈൻ 3y - 5 = 4x ഈസ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ലൈൻ്റെ ഇക്വേഷനാണ്. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, 5, 6 ആണെന്ന് തന്നിട്ടുണ്ട്. 5, 6 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. അതുപോലെ തന്നെ 3y - 5 = 4x എന്ന് പറയുന്ന ലൈനോട് അത് പാരലലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയുകയാണ്. y = mx + b. നിങ്ങൾക്കറിയോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇതെന്ന് പറയുന്നത് ഒരു ലൈൻ്റെ ഇക്വേഷനാണ്. ഈ ലൈൻ്റെ ഇക്വേഷനിൽ എം എന്ന് പറയുന്നത് ആ ലൈൻ്റെ സ്ലോപ്പ് ആയിരിക്കും, അതുപോലെ ബി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. ഇനി രണ്ട് ലൈനുകൾ പാരലൽ ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ എങ്ങനെയായിരിക്കും ഇരിക്കുക? ഇങ്ങനെയായിരിക്കും ഇരിക്കുക അല്ലേ. അവരുടെ സ്ലോപ്പ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. ഇനി രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ അവരിങ്ങനെയായിരിക്കും ഇരിക്കുക അല്ലേ. ഇതാ ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലറാണ്. അവരുടെ സ്ലോപ്പ് എപ്പോഴും, അവരുടെ സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും -1 ആയിരിക്കും. അതായത് m1 m2 എന്ന് പറയുന്നത് രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പുകളായിട്ട് എടുക്കുകയാണെങ്കിൽ m1 × m2 എന്ന് പറയുന്നത് നമുക്ക് -1 ആയിട്ട് കിട്ടും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് x1 y1 ആൻഡ് ഹൂസ് സ്ലോപ്പ് ഈസ് m. അതായത് ഒരു ലൈൻ, ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് x1 ഉം y1 ഉം ആണ്, അതിൻ്റെ സ്ലോപ്പ് m ഉം ആണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y - y1 = m × x - x1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. നിങ്ങളിത് ഓർത്തിരിക്കുക. ഇത് എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു 3-4 ചോദ്യങ്ങൾ വരെ ചോദിക്കാറുണ്ട്. ഈ 3-4 കൺസെപ്റ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമുക്കൊരു ലൈൻ്റെ ഇക്വേഷനും അത് കടന്നു പോകുന്നൊരു പോയിന്റും തന്നിട്ടുണ്ടല്ലേ. ആ ലൈൻ്റെ ഇക്വേഷനിൽ നമുക്ക് 3y = 4x + 5 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വൈ എന്ത് കിട്ടും? 4/3x + 5/3 എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞു ഒരു ലൈൻ്റെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? y = mx + b എന്ന് എഴുതാം. അതിൽ എം എന്ന് പറയുന്ന സ്ലോപ്പാണ്. നമ്മൾ ഈ ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എമ്മിൻ്റെ സ്ഥാനത്ത് എന്താണ്? 4/3 ആണ്. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് 4/3 ആണെന്ന് പറയാം. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള ലൈനും ഈ കൊടുത്തിരിക്കുന്ന 3y = 4x + 5 എന്ന് പറയുന്ന ലൈനും എന്താണ്? പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് അവരുടെ സ്ലോപ്പുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ നമ്മുടെ ആ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഉള്ള ആ ലൈൻ കടന്നു പോകുന്നത് 5, 6 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടി? ആ ലൈൻ്റെ സ്ലോപ്പ് 4/3 ആണ്, അത് കടന്നു പോകുന്ന പോയിന്റ് 5, 6 ആണ്. ഇനി നമുക്ക് നമ്മൾ പഠിച്ച ആ ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. y - y1 = m × x - x1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y - y1 അതായത് 6 = m × 4/3 × x - x1 അതായത് 5. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3y - 18 = 4x - 20 എന്ന് കിട്ടും. അതായത് 4x - 3y = 2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ 3y = 4x + 5 ഫ്രം 2, 1. അതായത് ഒരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈനും 2, 1 എന്ന് പറയുന്ന പോയിന്റും തമ്മിലൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്, x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റും ax + by + c = 0 എന്ന് പറയുന്ന ഒരു ലൈനും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല മോഡുലസ് ഓഫ് ax + by + c / √a² + b² ഈ x1 y1 എന്ന് പറയുന്നതാണ് ദായി കൊടുത്തിരിക്കുന്ന പോയിന്റ്. അപ്പോൾ ax + by + c x1 y1 തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? 3y = 4x + 5 ആണ്. ഇതിന് നമുക്ക് ഭംഗിയായിട്ട് എഴുതാലും =0 ഫോമിലേക്ക് എഴുതുമ്പോൾ 4x - 3y + 5 = 0. ഇനി ഈ x1 y1 നമുക്ക് തന്നിട്ടുണ്ട്, 2, 1 ആണെന്ന് തന്നിട്ടുണ്ട്.
ഇനി ഈക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എയുടെ സ്ഥാനത്ത് എന്താണ്? 4 ആണ്. ബിയുടെ സ്ഥാനത്ത് -3 ആണ്. അതുപോലെ സിയുടെ സ്ഥാനത്ത് 5 ആണ്. x1 y1 സ്ഥാനത്ത് 2 ഉം 1 ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിട്ടും. അടുത്ത ചോദ്യം, ദ പോയിന്റ് ഓൺ വൈ ആക്സിസ് ഈക്യു ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 3, 2 and -1, 3. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വൈ ആക്സിസിലൊരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ആ പോയിന്റ് 3, 2, -1, 3 നിന്നും ഇക്വി ഡിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഡിസ്റ്റൻസ് ഫോർമുല. രണ്ട് പോയിന്റുകൾ നമുക്ക് x1 y1 x2 y2 തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ √(x2 - x1)² + (y2 - y1)² ആണ്. ഓക്കെ, നമുക്ക് അറിയില്ല അല്ലേ ആ പോയിന്റ് ഏതാണെന്ന്. നമുക്കറിയില്ല, പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, വൈ ആക്സിസിലാണ് ആ പോയിന്റ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. വൈ ആക്സിസിലുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താ? അവരുടെ എക്സ് ആക്സിസ് എപ്പോഴും 0 ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോയിന്റിനെ ജനറലായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം 0 എന്നുള്ളത്. കാരണം വൈ ആക്സിസിലുള്ള പോയിന്റ് ആണെങ്കിൽ 0, 1, 0, 2, 0, 3 ആ രീതിക്കായിരിക്കും ഇരിക്കുക. അപ്പോൾ ജനറലായിട്ട് നമുക്കതിനെ 0 എന്ന് വിളിക്കാം. ഇനി ഈ 0 എന്ന് പറയുന്നത് 3, 2 നിന്നും -1, 3 നിന്നും ഇക്വി ഡിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ അതങ്ങോട്ട് അപ്ലൈ ചെയ്യാം. √(3 - 0)² + (2 - a²) = ഇക്വി ഡിസ്റ്റൻ്റ് ആണല്ലോ. അതായത് 3, 2 ഉം 0 തമ്മിലുള്ള ഡിസ്റ്റൻസും -1, 3 ഉം 0 തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് 3 - 0² നമ്മുടെ x2 - x1² + y2 - y1² ആദ്യത്തെ രണ്ട് പോയിന്റ്സിന് കൊടുത്തു, 3, 2 നും 0 കൊടുത്തു. അതുപോലെ തന്നെ -1, 3 ക്കും 0 ക്കും കൊടുക്കുക. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. രണ്ടും ഇക്വി ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ രണ്ട് ഡിസ്റ്റൻസുകളും ഈക്വൽ ആണെന്നാണ് അർത്ഥം. സ്ക്വയർ റൂട്ട് കളയാനായിട്ട് ഇക്വേഷന്റെ രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3² + 2 - a² = -1² + 3 - a² എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2a = -3 എന്ന് കിട്ടും. അതിൽ നിന്നും എയുടെ വാല്യൂ -3/2 എന്ന് കിട്ടും. അപ്പോൾ ഏതാണ് ആ പോയിന്റ്? 0, -3/2 എന്നുള്ളതായിരിക്കും. അടുത്ത ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇഫ് മീൻ ആൻഡ് മോഡ് ഓഫ് സം ഡാറ്റ ആർ 4 and 10 റെസ്പെക്റ്റീവ്ലി, ഇറ്റ്സ് മീഡിയൻ വിൽ ബി. കുറച്ച് ഡാറ്റ, നമുക്ക് ഡാറ്റ തന്നിട്ടില്ല, ആ ഡാറ്റയുടെ മീനും മോഡും എന്താണെന്ന് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് മീഡിയം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ 3 ടേമുകൾ കണ്ടു അല്ലേ, മീൻ, മീഡിയൻ, മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് ആണെന്ന് പറയാം. ദ മീൻ ഓർ ആവറേജ്, ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. നമുക്കറിയാം അത് തന്നെയാണ് ഈ മീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആവറേജ് കണ്ടുപിടിക്കുന്ന ആ ഇക്വേഷനോട് സിമിലർ ആയിട്ട് തന്നെയാണ് മീനും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദ മീൻ ഓർ ആവറേജ് ഓഫ് ഡാറ്റ സെറ്റ് ഈസ് ഫൗണ്ട് ബൈ ആഡിങ് ഓൾ നമ്പേഴ്സ് ഇൻ ദ ഡാറ്റ സെറ്റ് ആൻഡ് ദെൻ ഡിവൈഡിങ് ബൈ ദ നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ സെറ്റ്. അതായത് തന്നിരിക്കുന്ന ഡാറ്റയുടെ സമ്മ എടുക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡാറ്റാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻ കിട്ടും. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റയിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിനെയാണ് മോഡ് എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മീഡിയൻ ഈസ് എ ന്യൂമറിക് വാല്യൂ ദാറ്റ് സെപ്പറേറ്റ്സ് ദ ഹയർ ഹാഫ് ഓഫ് എ സെറ്റ് ഫ്രം ദ ലോവർ ഹാഫ്. ആക്ച്വലി മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ വരുന്ന ഒരു വാല്യൂ ആണ്. ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആൾക്കാർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീഡിയൻ ഏതാണെന്ന് നമുക്ക് പറയാം, ബി ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ മീനും മോഡും മീഡിയനും കണക്ട് ചെയ്തിട്ട് ഒരു റിലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, മോഡ് ഈസ് ഈക്വൽ ടു 3 × മീഡിയൻ - 2 × മീൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടെ? നമുക്ക് നമ്മുടെ ചോദ്യത്തിലെ രണ്ട് ടേമുകളുടെ വാല്യൂ തന്നിട്ടുണ്ട്, അതിലോറിനെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. മീൻ ഓഫ് ദ ഡാറ്റയും നമുക്ക് തന്നിട്ടുണ്ട്, മോഡ് ഓഫ് ദ ഡാറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മോഡ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മീഡിയം കണ്ടുപിടിക്കാമല്ലോ. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മോഡ് ഈക്വൽ ടു 10 = 3 × മീഡിയൻ - 2 × മീൻ. അതായത് 3 × മീഡിയൻ - 2 × 4. അതിൽ നിന്നും 3 × മീഡിയൻ = 18 എന്ന് കിട്ടും. മീഡിയൻ്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടും. അതായത് മീഡിയൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നത് 6 ആയിരിക്കും. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്നുള്ള ചോദ്യമാണ് അടുത്തത്. ദ 4 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 8:7:5:13. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഈസ് 4800. വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ സ്മോളസ്റ്റ് നമ്പർ? 4 നമ്പേഴ്സ് 8:7:5:13 എന്ന് പറയുന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 4800 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ക്ലൂസൊക്കെ വെച്ചിട്ട് ചെറിയ നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്താണ്? റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, നമ്പേഴ്സ് അല്ല, റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. 8:7:5:13 നാല് നമ്പറുകളുടെ റേഷ്യോ ആണ് ഇതെങ്കിൽ ആ നമ്പറുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? 8x, 7x, 5x, 13x എന്ന് വിളിക്കാം അല്ലേ. അതായത് നമ്മുടെ നാല് നമ്പറുകൾ നമുക്കറിയില്ല ഏതൊക്കെയാണ് നാല് നമ്പറുകൾ എന്ന്, അവരുടെ റേഷ്യോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പറുകൾ ഏതായിരിക്കും? 8x, 7x, 5x, 13x ആയിരിക്കും. അതിൽ ഏറ്റവും വലിയ ആളും ചെറിയ ആളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 4800. അതായത് 13x - 5x = 4800. അതിൽ നിന്നും 8x 4800 എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് 4800 × 8 = 600 എന്ന് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 600 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 5x ആണ് അല്ലേ. 5x കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ചോദ്യത്തിൽ നാല് നമ്പറുകളുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. 8, 7, 5, 13 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. നാല് നമ്പേഴ്സിൻ്റെ റേഷ്യോ ഇതാണെങ്കിൽ, നമ്പേഴ്സ് അല്ല തന്നിരിക്കുന്ന റേഷ്യോ ആണ്, റേഷ്യോ ആണിതെങ്കിൽ ആ നമ്പേഴ്സുകൾ ഏതായിരിക്കും? 8x, 7x, 5x, 13x ആയിരിക്കും അല്ലേ. ഇനി ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ നമ്പറും വലിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 4800 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 13x - ചെറിയ നമ്പർ ഏതാ? 5x = 4800. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 600 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 600 ആണെങ്കിൽ ചെറിയ നമ്പർ എത്രയായിരിക്കും? ചെറിയ നമ്പർ 5 × x² = 600, 3000 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ചോദ്യം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ വാല്യൂ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ വലുതായിരിക്കും ചോദിക്കുക. ചോദ്യത്തിന് അനുസരിച്ച് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടിട്ട് പരീക്ഷയ്ക്ക് സഹായകമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ പഠനത്തിലേക്ക് ഉപകാരപ്പെടുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജോസ് അക്കാദമിയിൽ നിങ്ങൾക്ക് കേട്ടെറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, VHSC തുടങ്ങിയ എല്ലാവിധ പരീക്ഷകൾക്കുമുള്ള കോച്ചിങ്ങുകൾ ലഭിക്കും. ഓൺലൈനായിട്ടാണ് നമ്മൾ കോച്ചിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജോസ് അക്കാദമിയുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ജോസ് അക്കാദമിയുടെ ആപ്പ് വഴി റെക്കോർഡഡ് ക്ലാസ്സുകളും അതിൻ്റെ നോട്ടുകളും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും എല്ലാം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ പഠനത്തിന് സഹായകമാകട്ടെ. പരീക്ഷയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.